ഹായ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പ്രോസസ്സർ യൂണിറ്റിൻ്റെ ഡിസൈനാണ് പറയാൻ പോകുന്നത്. പ്രോസസ്സർ യൂണിറ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എ എൽ യുവിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞു. ഇനി പ്രോസസ്സർ യൂണിറ്റിൽ ഡിസൈൻ നടത്താൻ ആരും കൂടെ വേണ്ടുള്ളൂ, കുറേ കൺട്രോൾ സിഗ്നൽസേ വേണ്ടുള്ളൂ. കാരണം എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ളത് നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിന് അറിയാം. പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ളത് പുറമേ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അത് ആരാ പറഞ്ഞു കൊടുക്കുക? അതിൻ്റെ ആളാണ് കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത്. കൺട്രോൾ യൂണിറ്റ് ഇത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? കൺട്രോൾ യൂണിറ്റിനോട് ആ കാര്യം പറയുന്നത് ഐ ആർ ആണ്, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ് അപ്പം ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. അതിനെ പറഞ്ഞ് വൃത്തിയായി പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. അപ്പോൾ സംഭവം ഇതാണ് സംഭവിക്കുക. ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരും. ആ ഇൻസ്ട്രക്ഷനെ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് കൊടുക്കും. ആ ഡീകോഡർ കൃത്യമായിട്ട് ഇത് എത്ര സ്റ്റെപ്പിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കും. അത് നേരെ കൺട്രോൾ യൂണിറ്റിലേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? കുറേ കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും. അതിനെ ടി വെച്ചിട്ട് നമ്മൾ T1, T2, T3 എന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്തും എന്തൊക്കെ സിഗ്നൽസ് വരണം, എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കുറേ സിഗ്നൽസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ആൾക്കാരാണ് നമ്മുടെ മൊത്തം പ്രോസസ്സറിൻ്റെ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സർ യൂണിറ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡാറ്റ, എക്സ്റ്റേണലി വരുന്ന ഇൻപുട്ട് ഡാറ്റ വരാം. പിന്നെ രജിസ്റ്റർ, ഇവിടെ നമ്മൾ R1 to R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ആ രജിസ്റ്റർ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ഉണ്ട്. ആ ഡെസ്റ്റിനേഷൻ, അതായത് ഈ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ വേറെ എങ്ങനെയെങ്കിലുമൊക്കെ മൂവ് ചെയ്യേണ്ടി വരുമല്ലോ, അത് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ആണ്. അവിടെ ഈ 7, 8, 9 കൊണ്ട് 3 പിന്നുകളുണ്ട്. അപ്പോൾ ആ പിന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ഇനി ഇവിടെ ഒരു ബസ് എ സെലക്ട് ഉണ്ട്. ആ ബസ് എ സെലക്ട് ആണ് എയിലോട്ട് എന്ത് വരണം, അതായത് ALU ന് രണ്ട് ഇൻപുട്ട് ഉണ്ട്, എയും ബിയും. എയിലേക്ക് എന്ത് വരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബസ് സെലക്ട് ആണ്. അപ്പോൾ അവിടെ 3, 1, 2, 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 പിന്നുകളുണ്ട്. ആ 3 പിന്നുകൾ നോക്കിയിട്ടാണ് രജിസ്റ്ററിനുള്ള ഡാറ്റയാണോ ഇങ്ങോട്ട് കയറേണ്ടത്, അല്ലെങ്കിൽ എക്സ്റ്റേണലി ഒരു ഇൻപുട്ട് ഡാറ്റ ഉണ്ട് അതാണോ ഇങ്ങോട്ട് കയറേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മുടെ രണ്ടാമത്തെ ഓപ്പറന്റ് ക്യാരി ചെയ്യുന്ന ആളാണ്. അയാളും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ രജിസ്റ്ററിലുള്ള ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇൻപുട്ട് ഡാറ്റ ആയിരിക്കാം. അത് ഏതാ വരേണ്ടതെന്നുള്ള തീരുമാനിക്കാൻ, ഏത് രജിസ്റ്ററിൽ നിന്നാണ് വരേണ്ടത്, ഏത് ഇൻപുട്ട് ഡാറ്റയാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ 4, 5, 6 നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അപ്പോൾ ഈ 1, 2, 3 നമ്മൾ എ എന്ന് പറയുന്നു, കാരണം അത് എയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. 4, 5, 6 എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽസിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. അടുത്തത് ALU എന്ത് ഓപ്പറേഷൻ നടക്കണം എന്നുള്ളത് പറയുന്നത് ഒരു ഫംഗ്ഷൻ, ഏതാ ഫംഗ്ഷൻ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് 10, 11, 12 എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അയാ അവരാണ് പറയുന്നത് ALU ഏത് ഓപ്പറേഷനാണ് നടക്കേണ്ടതെന്നുള്ളത് പറയുന്നത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട് ALU ഇൻപുട്ട്, അതാണ് CIN. CIN എന്താണെന്ന് പറഞ്ഞാൽ ഈ 4 പേരും കൂടെ ഉണ്ടെങ്കിൽ എന്ത് വർക്ക് ചെയ്യുള്ളൂ, ALU വർക്ക് ചെയ്യുള്ളൂ. ALU വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് വരും, എവിടെയൊക്കെ കിടപ്പുണ്ടായിരിക്കും, ആ റിസൾട്ട് സ്റ്റാറ്റസ് രജിസ്റ്ററിൽ കിടക്കുന്നുണ്ടായിരിക്കും. സ്റ്റാറ്റസുകൾ ഫൈനൽ റിസൾട്ട് ഷിഫ്റ്ററിൽ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. ആ ഷിഫ്റ്ററിനകത്ത് ഈ സ്റ്റാറ്റസിൻ്റെ വാല്യൂം കൂടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ സി മാത്രമല്ല, മൊത്തം സ്റ്റാറ്റസിൻ്റെ വാല്യൂ വന്നിട്ട് ഷിഫ്റ്ററിൽ കിടക്കുന്നുണ്ടാവും. ആ ഷിഫ്റ്ററിനകത്ത് നിന്ന് അതെന്ത് ചെയ്യണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് H, അതായത് 14, 15, 16 എന്ന് പറഞ്ഞുള്ള പിന്നുകളുള്ളത്. അത് ചിലപ്പോൾ ഷിഫ്റ്ററിന് റിസൾട്ട് നേരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഒരു IO ഡിവൈസിലേക്ക് അയക്കാനായിരിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാനായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് 14, 15, 16 എന്ന് പറഞ്ഞ പിന്നുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 to 16 വരെയുള്ള പിന്നുകൾ വെച്ചിട്ടാണ് നമ്മൾ ബസ് എയിലേക്ക് ഏത് വരണം, ബിയിലേക്ക് ഏത് വരണം, എയിൽ എന്ത് ഓപ്പറേഷൻ നടത്തണം, ഇത് റിസൾട്ട് ഷിഫ്റ്റർ എങ്ങോട്ട് വിടണം, ഇനി അത് ഏത് രജിസ്റ്ററിൽ പോയിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ 1 മുതൽ 16 വരെയുള്ള സിഗ്നൽസാണ്. ഈ സിഗ്നൽസിനെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുക. ആ കൺട്രോൾ സിഗ്നൽസ് എഴുതി വയ്ക്കുന്ന ഒരു രജിസ്റ്റർ, ഒരു വേർഡുണ്ട്, ആ വേർഡിനെയാണ് കൺട്രോൾ വേർഡ് എന്ന് പറയുക. 2 ബൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കതിനെ വേർഡ് എന്ന് വിളിക്കാം. ആ കൺട്രോൾ വേർഡിൽ 1 മുതൽ 16 വരെയുള്ള ബിറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കൂ. അതിനകത്ത് 1, 2, 3 ആ 3 കൂടെ കൂടിയിട്ടാണ് എ എന്ന് പറയുന്ന ഓപ്പറന്റ് എന്താവണം തീരുമാനിക്കുന്നത്. 4, 5, 6 നോക്കിയിട്ടാണ് ബി തീരുമാനിക്കുന്നത്. 7, 8, 9 നോക്കിയിട്ടാണ് ഡെസ്റ്റിനേഷൻ എവിടെയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ, ABCD അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്, ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത്. ഇനി അടുത്ത് 10, 11, 12 നോക്കിയിട്ടാണ് ഏത് ഫംഗ്ഷനാണെന്ന് തീരുമാനിക്കുന്നത്. 13-ാമത്തെ ആൾ നമ്മുടെ CIN ആണ്, ഒറ്റ ബിറ്റേ ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ 3 ബിറ്റാണ്, ഇത് ഒറ്റ ബിറ്റേ ഉള്ളൂ, കാരണം CIN ഒറ്റ ബിറ്റേ ഉള്ളൂ. പിന്നെ അടുത്ത ആളാണ്
പതിനാല് പതിനഞ്ച് പതിനാറാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായപ്പോൾ കൺട്രോൾ വേർഡ് ചിലപ്പോൾ ചോദിക്കാം എന്താണ് കൺട്രോൾ വേർഡ് എന്നുള്ളത്. കൺട്രോൾ വേർഡിനകത്ത് ഓരോ കാര്യം എന്താണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണിപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ്. കൺട്രോൾ വേർഡ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എയുടെ മൂന്ന് ബിറ്റ് ഈ മൂന്ന് വൺ ടു ത്രീ, ബിയുടെ മൂന്ന് ബിറ്റ് വൺ ടു ത്രീ, ബാക്കിയെല്ലാം മൂന്നെണ്ണമാണല്ലോ. അപ്പോൾ ആ മൂന്നെണ്ണം വെച്ചിട്ട് ഓരോന്ന് എന്താണെന്ന് പറയണം കേട്ടോ. അപ്പോൾ വൺ ടു ത്രീ എന്ന് പറയുന്നത് സീറോ 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 ആണെങ്കിൽ, വൺ ടു ത്രീ എന്നുള്ളത് സീറോ സീറോ വൺ ആണെങ്കിൽ, അങ്ങനെ നോക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഫോർ ഫൈവ് സിക്സ് എന്നുള്ളത് സീറോ 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 തൊട്ടിട്ട് വൺ 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 വരെ വരാം. അപ്പോൾ സീറോ 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 വരികയാണെങ്കിൽ, എയിൽ സീറോ 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 വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻപുട്ട് ഡാറ്റ പോയിക്കോട്ടെ എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? എയിൽ അതായത് ഇവിടെ എയിൽ സീറോ സീറോ വൺ വന്നാൽ അതിൻ്റെ അർത്ഥം, എയിൽ സീറോ സീറോ വൺ വന്നാൽ അതിൻ്റെ അർത്ഥം ആർ വൺ എന്നുള്ള ഡാറ്റ എയിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയേ, ബിയിൽ സീറോ സീറോ അതായത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടു ത്രീ ഈ മൂന്ന് പിന്നുകളാണ്, ഇത് ഫോർ ഫൈവ് സിക്സ് ആണ്. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെവൻ എയ്റ്റ് നയൻ, എഫ് എന്ന് പറയുന്നത് ടെൻ ലെവൻ ട്വൽവ്, സി എന്ന് പറയുന്നത് തേർട്ടീൻ ആണ്, അടുത്തത് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ, ഇതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ടു ത്രീയുടെ വാല്യൂ സീറോ സീറോ വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആർ വൺ എന്നാണ് എ വരേണ്ടത്. ഫോർ ഫൈവ് സിക്സിൻ്റെ വാല്യൂ സീറോ വൺ വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആർ ത്രീ എന്നാണ് എന്ത് വരേണ്ടത്, ബി വരേണ്ടത്. സെവൻ എയ്റ്റ് നയൻ്റെ അതായത് ഡിയുടെ വാല്യൂ വൺ സീറോ വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റിസൾട്ട് പോയി വെക്കേണ്ടത് ആർ ഫൈവിലാണ് വെക്കേണ്ടത്. ഇനി ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? വൺ വൺ സീറോ എന്നുള്ളതാണ് എഫിൽ കിടക്കണമെന്ന് വിചാരിക്കുക. വിത്ത് സി ഇൻ ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ സി ഇൻ ഈക്വൽ ടു വൺ, ഈ രണ്ട് ഓപ്ഷൻസ് വരാം. ഇത് ഇവിടെ വരാം അല്ലെങ്കിൽ ഇവിടെ വരാം. സി ഇന്നിൻ്റെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ, വൺ വൺ സീറോയിൽ സീൻ്റെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ ഓർ ഓപ്പറേഷനാണ് വരണത്. അപ്പോൾ പിന്നെ ഓറാണോ ആൻഡാണോ, ആൻഡ് ആണ് ഓപ്പറേഷൻ. അപ്പോൾ ആൻഡ് ഓപ്പറേഷനാണ് വരുന്നത്. ഇനി വൺ ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സി ഈക്വൾ ടു സീറോ ആവുന്ന കണ്ടീഷനും സി ഈക്വൾ ടു വൺ ആവുന്ന കണ്ടീഷനും ആദ്യത്തെ മൂന്ന് കണ്ടീഷൻസിൽ, ആദ്യത്തെ നാല് കണ്ടീഷൻസിൽ മാത്രമേ ഉള്ളൂ. കാരണം അത് മാത്രമേ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉള്ളൂ. ഈ നാല് ഓപ്പറേഷൻസ് എന്താണ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, സി ഈക്വൾ ടു വൺ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഇനി എച്ചിൻ്റെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ വൺ വൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അതേപോലെ തന്നെ വൺ സീറോ സീറോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയത്ത് സീറോ 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 ആണ് എച്ചിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നോ ഷിഫ്റ്റ്, ഒന്നും ചെയ്യേണ്ട, ഒരു ഷിഫ്റ്റും ചെയ്യേണ്ട, അതുപോലെ തന്നെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ എങ്ങോട്ട് പോകും, നോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ അതുപോലെ എച്ചിൽ വന്ന് കിടക്കും. അത് ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ഡെസ്റ്റിനേഷൻ ആർ ഫൈവിലാണ്, ആർ ഫൈവിൽ പോയി കിടന്നോളൂ. അപ്പോൾ ഇതാണ് ബേസിക് ഓപ്പറേഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പറഞ്ഞ കൺട്രോൾ വേർഡിൽ ഓരോ ബിറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഓരോ ഡാറ്റയും എവിടെ നിന്ന് എടുക്കണം, എവിടോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണം, ഏത് ഫങ്ഷൻ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ടേബിളാണിത്. അപ്പോൾ ഈ കൺട്രോൾ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും തീരുമാനിക്കുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും ഡിയുടെയും ഒക്കെ മൂന്ന് ബിറ്റുള്ള വാല്യൂസാണ്. ആ വാല്യൂസ് നോക്കിയിട്ടാണ് എവിടെ നിന്ന് വരണം, എങ്ങോട്ട് പോകണം, ഏത് ഓപ്പറേഷൻ ചെയ്യണം, ഏത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഓപ്പറേഷൻ നോക്കിയേ, ആർ വൺ മൈനസ് ആർ ടു ചെയ്തിട്ട് റിസൾട്ട് ആർ വണ്ണിൽ വെക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, എ എന്ന് പറഞ്ഞത് ആർ വൺ എന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീറോ സീറോ വൺ, ബി വരുന്നത് ആർ ടു എന്നാണ്, അതാണ് സീറോ വൺ സീറോ. ഡെസ്റ്റിനേഷൻ എവിടെയാണ്, ആർ വണ് തന്നെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് വീണ്ടും സീറോ സീറോ വൺ വന്നത്. ഇനി ഫങ്ഷൻ എന്താണ്, സീറോ വൺ സീറോ, സീറോ വൺ സീറോ എന്ന് പറഞ്ഞെങ്കിൽ സബ്ട്രാക്ഷനാണ്. ഓക്കെ, സബ്ട്രാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ സീൻ്റെ വാല്യൂ എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. പിന്നെ റിസൾട്ട് ആർ വണ്ണിൽ കൊണ്ട് വെക്കണമല്ലോ, ആർ വണ്ണിൽ കൊണ്ട് വെക്കണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സീറോ 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 ആണ് വരേണ്ടത്. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിയേ, അടുത്ത് ഇത് ഓരോന്നും നിങ്ങൾ നോക്കുക കേട്ടോ. ഇനി ഷിഫ്റ്റ് ലെഫ്റ്റ് ആർ ത്രീ, അപ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ ത്രീ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആർ ത്രീ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ കൊണ്ടോ വെക്കേണ്ടത്, അതും ആർ ത്രീ തന്നെ കൊണ്ടോ വെക്കേണ്ടത്. ഓപ്പറേഷൻ ഏതാണ്, റൊട്ടേഷൻ. ആ സമയത്ത് എന്തില്ല, റൊട്ടേഷൻ ഓപ്പറേഷൻ ആയതുകൊണ്ട് സി ഇൻ ഇല്ല. ഇനി റൊട്ടേഷൻ ആണ് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാരാണ്, ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വിത്ത് ഐ എൽ ഇസ് ഇക്വൽ ടു സീറോ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് മോസ്റ്റിൽ സീറോ അപ്പെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആരോട് പറയുന്നു, നമ്മുടെ ഷിഫ്റ്ററിനോട് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻസ് നടക്കുക, ഇങ്ങനെയാണ് പ്രോസസ്സറിനകത്ത് മൈക്രോ ഓപ്പറേഷൻസ് നടക്കുന്നത്. കൺട്രോൾ സിഗ്നൽസ് ഇങ്ങനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് നടത്തുന്നത്.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രോൾ വേർഡ് വെച്ചിട്ടാണ് ഓരോ മൈക്രോ ഓപ്പറേഷൻസും നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോൾ വേർഡുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന മെമ്മറി യൂണിറ്റിനെയാണ് നമ്മൾ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് മുഴുവൻ തീരുമാനിക്കുന്നത് ഈ ഒരു കൺട്രോൾ വേർഡാണ്. ഈ കൺട്രോൾ വേർഡിനകത്തുള്ള ഓരോ വേർഡും അനുസരിച്ചിട്ടാണ് ഓരോ മൈക്രോ ഓപ്പറേഷൻസും വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. അതായത് ഈ കൺട്രോൾ വേർഡ് വെച്ചിട്ട് നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറയണ്ടാവുക എ മൈനസ് ബി ചെയ്യാനാവും പറയണ്ടാവുക. രജിസ്റ്റർ വണ്ണിലുള്ള എടുത്തിട്ട് രജിസ്റ്റർ ടൂവിലേക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് രജിസ്റ്റർ ത്രീയിൽ കൊണ്ട് വയ്ക്കണമെന്നാവും നമ്മുടെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടാവുക. അതിനെ ഡീകോഡ് ചെയ്തിട്ട് കുറേ കൺട്രോൾ വേർഡുകളാക്കി ഒരു കൺട്രോൾ രജിസ്റ്ററിനകത്ത് നമ്മൾ വയ്ക്കുന്നു. അത് കൺട്രോൾ മെമ്മറിയിൽ വയ്ക്കുന്നു. അത് നോക്കിയിട്ട് ഈ പറഞ്ഞ എ ബി ഡി എഫ് ഒക്കെ വെച്ചിട്ട് എഫ് എച്ച് വെച്ചിട്ട് നമ്മളതിൻ്റെ പെർഫോമൻസ് നടത്തുന്നതിനെ നമ്മൾ മൈക്രോ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ മൈക്രോ പ്രോഗ്രാമിങ്ങുകളാണ് ഒരു ഇൻസ്ട്രക്ഷനു വേണ്ടി വരിക. അപ്പോൾ ശരിക്കും ഒരു 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 വലിയ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഓരോ ഇൻസ്ട്രക്ഷനിലും ഇതുപോലത്തെ ഒരുപാട് മൈക്രോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പ്രോസസർ യൂണിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.